ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മയങ്കോ ബൈറ്റ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറില്ലേ അപ്പോൾ കണ്ടിട്ട് നിറയെ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ വീട്ടിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ ഈ സമയത്ത് പുറത്ത് പോയിട്ട് നമുക്കൊന്നും വാങ്ങാനൊന്നും പറ്റില്ല എങ്കിലും നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്ന ഐറ്റംസ് അല്ലെങ്കിൽ ബോറടിക്കുമ്പോൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റംസൊക്കെ വളരെ ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ കുക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് കാണണേ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നോട്ടിഫിക്കേഷൻസ് ബട്ടൺ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അവൽ ലഡ്ഡു റെസിപ്പി ആയിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ലഡ്ഡു അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് വെള്ളം അവൽ ആവശ്യമാണ് കപ്പ് പൊട്ടുകടലയാണ് വേണ്ടത് പിന്നെ ഒരു കപ്പ് ജാഗ്രി ജാഗ്രിയുടെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ചാണ് കേട്ടോ മധുരത്തിൽ കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവ് എടുക്കാം പക്ഷേ ഒരു കപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഈ അവൽ നമ്മൾ കഴുകണില്ല അപ്പോൾ ഇതിലത്തെ പൊടിയൊക്കെ നമുക്കൊന്ന് ഒരു ചെറിയൊരു ഒരു അരിപ്പിയിൽ ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചെ മുറത്തിൽ ചേറിയിട്ടാണെങ്കിലും മതി അപ്പോൾ നന്നായി പൊടിയും കരടുകളൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ആ അവൽ നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എണ്ണയൊന്നും വേണ്ട വെറുതെ അവൽ മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എനിക്കറിയാം ലഡ്ഡു എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും വൈറ്റ് ഷുഗർ ആയിരിക്കും വൈറ്റ് ഷുഗർ കൊണ്ട് ഉണ്ടാക്കിയ ലഡ്ഡു അതല്ലേ മധുരം പക്ഷേ ഇവിടെ നമ്മൾ ജാഗ്രയാണ് ഇട്ട് കൊടുക്കുന്നത് എങ്കിലും ഈ ഒരു മിക്സിൻ്റെ കൂടെ അതായത് പൊട്ടുകടലിൻ്റെയും പിന്നെ അവലിൻ്റെയും മിക്സിൻ്റെ കൂടെ ജാഗ്ര ചേരുമ്പോൾ അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും അറിയാണ്ടേ കഴിച്ചു പോവും അത്രയും നല്ല ടേസ്റ്റാണ് അവലൊരുമാതിരി പൊട്ടി വരണ ഒരു സ്റ്റേജ് അതായത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്യുന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനിയും നമുക്കിതിലേക്ക് പൊട്ടുകടലിട്ട് കൊടുക്കാം പൊട്ടുകടൽ നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് വെറുതൊന്ന് ചൂടായാൽ മതി ഇനി ഇത് രണ്ടും ചൂടാ ഒരുവിധം ചൂടാ ശേഷം നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത് നമുക്ക് നാല് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴാണ് ശരിക്കും ഒരു ലഡ്ഡുവിൻ്റെ സ്മെല്ലും ഒക്കെ വരിക അപ്പോൾ അതങ്ങനെ നന്നായി ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര നമ്മൾ ലാസ്റ്റേ ആഡ് ചെയ്യുള്ളൂ മിക്സി ഈ മിക്സിയിലൊക്കെ പൊടിക്കുമ്പോൾ കാരണം അല്ലെങ്കിൽ നമുക്ക് ഇത് പൊടിഞ്ഞ് കിട്ടില്ല ശരിക്ക് അപ്പോൾ ആദ്യം നമ്മൾ അവലും പൊട്ടുകടലയും പൊടിച്ചെടുത്തതിന് ശേഷമാണ് ശർക്കരയും കൂടി ചേർത്ത് പൊടിച്ചെടുക്കുക ഇനി നമ്മൾ ഈ മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഉരുക്കി ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് നനവ് പോരാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടി നമുക്ക് ഉരുക്കി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എനിക്ക് രണ്ട് ടീസ്പൂൺ മതിയായിരുന്നു പക്ഷേ നമ്മളിനി കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ചൂടോട് കൂടിയായ കാരണം സ്പൂണുകൊണ്ട് ആദ്യം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനി കൈ കൊണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്യണം എന്നിട്ട് എല്ലാവടത്തേക്കും ആ നെയ്യിൻ്റെ നനവ് നമ്മൾ എല്ലായിടത്തേക്കും എത്തിക്കണം ഇതിലെ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ് ഈ നെയ്യ് നമുക്ക് ആ നനവ് നമ്മളെല്ലാം പൊടിയിലേക്കും ഈക്വലായിട്ട് എത്തിക്കുക അതിന് ശേഷം മാത്രം ഉരുള പിടിക്കുക ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള സൈസിൽ നമുക്ക് ഉരുളപ്പിടിച്ചെടുക്കാം അപ്പോൾ ഉള്ളൂ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അവൽ ലഡ്ഡു റെഡി ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ഇടുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് കാലം തന്നെ ഇതിരിക്കും അപ്പോൾ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു പത്ത് ദിവസം വരയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ ഇരിക്കും ഒരു കേടമില്ലാണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസം വരെ സൂക്ഷിക്കാം അപ്പോൾ ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഞാനീ പറഞ്ഞ അളവിലാണ് നിങ്ങൾ അവലും ിലേക്കെടുത്തെങ്കിൽ ഒരു പത്ത് പതിനെട്ട് ലഡ്ഡു നമുക്ക് ഈ ഒരു സൈസിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു പത്ത് ദിവസത്തേക്ക് നമുക്കിനി സ്നാക്സ് സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സിന് എങ്കടും പോകണ്ട അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ സ്വീറ്റ് ലഡ്ഡു റെഡി സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും എന്നെ തിരുത്താനുള്ളതാണെങ്കിലും ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്